അസ്സലാമുഅലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ചത്? പാഠം 5 അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും എന്നുള്ള കഥ നമ്മൾ പഠിച്ചു അല്ലേ. അതിലെ ആദ്യം നമ്മൾ അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും തമ്മിൽ നല്ല വഴക്കായിരുന്നു അല്ലേ. പിന്നീട് രണ്ട് പേരും നല്ല സുഹൃത്തുക്കളായി മാറി. അതായിരുന്നു നമ്മുടെ അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും എന്നുള്ള കഥ. പിന്നെ നമ്മൾ അതിൽ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു. എങ്ങനെയുള്ള വാക്കുകളാണ്? വാക്കുകൾ പിരിച്ചെഴുതാൻ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിച്ചത്? കാടുണർന്നു, നമ്മളെങ്ങനെ പിരിച്ചെഴുതിയത്? കാട് ഉണർന്നു. സ്നേഹമില്ല, സ്നേഹം ഇല്ല. ചെറിയവനാണെങ്കിലും, ചെറിയവൻ ആണെങ്കിലും. പണിയെടുപ്പിക്കും, പണി എടുപ്പിക്കും അല്ലേ. അങ്ങനെ വാക്കുകൾ നമ്മൾ പിരിച്ചെഴുതാനും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത ഹെഡിങ്, കഥ പറയാം എഴുതാം. ആദ്യം അണ്ണാനോട് കോപം തോന്നിയ ആന പിന്നീട് അവനുമായി ചങ്ങാത്തിലായി. പിന്നെ അവർ തമ്മിൽ കൂട്ടുകാരായി, ചങ്ങാതിമാരായി. ഇതിനിടയിൽ നടന്ന കാര്യങ്ങൾ പറയൂ. അപ്പോൾ ആദ്യം അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും തമ്മിൽ നല്ല വഴക്കായിരുന്നു അല്ലേ. പിന്നീട് അവരെങ്ങനെയാണ് ചങ്ങാതിമാരായത്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പാഠഭാഗം നമുക്ക് വായിച്ചൊക്കെ അറിയാം അവരെങ്ങനെയാണ് ചങ്ങാതിമാരായത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയിട്ട് അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എഴുതുക. അവരെങ്ങനെയാണ് ചങ്ങാതിമാരായത് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് അടുത്തത് വാക്യം മാറ്റി എഴുതു. എന്താണ് വാക്യം? എന്താണ് കൊടുത്തിരിക്കുന്നത് വാക്യം മാറ്റി എഴുതാൻ? എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആന മൂപ്പന് അണ്ണാൻ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആന മൂപ്പന് അണ്ണാൻ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിലെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും, ഈ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നുള്ളതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് നിങ്ങൾക്കറിയോ? എന്താണ്? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കി നോക്കി എല്ലാവർക്കും അറിയാം. എന്താണ്? ആ പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും. എന്താണ്? പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും ആന മൂപ്പന് അണ്ണാൻ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ ഒരു ബോക്സ് കണ്ടില്ലേ നിങ്ങൾ? ഒരു ബോക്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ എന്ത് ചെയ്യുക? ആ വാക്യം മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും ആന മൂപ്പന് അണ്ണാൻ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആ ബോക്സിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഒന്നിച്ചു നിന്നാൽ. എന്താ ഹെഡിങ്? ഒന്നിച്ചു നിന്നാൽ. അപ്പം നമ്മുടെ അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനൊക്കെ അവരാണ് ആ കാട്ടിലാണല്ലേ. പണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പനെ സവാരി ചെയ്യുകയാണല്ലേ. അതുവരെ നമ്മൾ കഴിഞ്ഞ കഥയിൽ നിർത്തിയത് അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അതിൻ്റെ ഹെഡിങ് എന്താ വായിക്കുക? ഒന്നിച്ചു നിന്നാൽ. അണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പൻ നടന്നു. കൂട്ടുകാരെ, എങ്ങോട്ടാ കൊച്ചു വെളുപ്പാൻ കാലത്തെ ഒരു സവാരി? മരമൂപ്പൻ ചോദിച്ചു. മരമൂപ്പൻ ചോദിക്കുകയാണ്, രണ്ടുപേരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ മരമൂപ്പൻ ചോദിക്കുകയാണ് രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നത് എന്ന്. ഞാനിവനെ കാട് കാണിക്കാൻ കൊണ്ടുപോവുക. ഞാനിവനെ കാട് കാണിക്കാൻ കൊണ്ടുപോകുക എന്നാണ് ആര് പറയുന്നത്? ആനമൂപ്പൻ ആരോട് പറയുന്നത്? ആ മരമൂപ്പനോട് പറയുന്നത്. എന്നാലേ അങ്ങോട്ട് പോണ്ട. എന്തേ? ആനവേട്ടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ കണ്ടാൽ ആനമൂപ്പനെ കൊല്ലും, കൊമ്പ് പിഴുതെടുക്കും. അപ്പം നിങ്ങളെ പോകുന്ന ആ ഭാഗത്തേക്ക് പോകേണ്ട. എന്താണ്? അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആനവേട്ടക്കാർ ആ ആനമൂപ്പനെ കൊല്ലും. അത് മാത്രമല്ല, കൊമ്പൊക്കെ പിഴുതെടുക്കും. തിരിഞ്ഞു നടന്നോ? അണ്ണാൻ കുഞ്ഞു പറഞ്ഞു. അല്പദൂരം ചെന്നപ്പോൾ മൂപ്പൻ നിന്നു. എന്താ മൂപ്പ, എന്തു പറ്റി? എന്താ? കുറച്ച് ദൂരം ചെന്നപ്പോൾ ആനമൂപ്പൻ അവിടെ നിന്നു. അപ്പോൾ ചോദിക്കുകയാണ്, അണ്ണാൻ കുഞ്ഞു ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആനമൂപ്പൻ പറയാണ്, മനുഷ്യച്ചൂര്, എന്നാൽ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. അണ്ണാൻ കുഞ്ഞ് ഒരു മരത്തിൻ്റെ മുകളിലേക്കു കയറി, നാലുപാടും നോക്കി, പിന്നെ അതിവേഗം ചാടിയിറങ്ങി. എന്താ കുഞ്ഞെ? ആനമൂപ്പൻ ചോദിച്ചു. മരം വെട്ടുകാരാണ് ഒരുപാട് പേരുണ്ട്. അണ്ണാൻ കുഞ്ഞ് ആനച്ചേട്ടൻ്റെ ചെവിയിൽ പറഞ്ഞു. അവർ മറ്റൊരു വഴിയിലേക്ക് കടന്നു. അപ്പോൾ എതിരെ വന്ന ചെന്നായ മൂപ്പൻ പറഞ്ഞു, കൂട്ടുകാരെ, ഇതിലേ പോകേണ്ട, തോക്കും നിറച്ച് കാത്തിരിക്കുക നാട്ടു മനുഷ്യർ. അപ്പോൾ വഴി മാറിയിട്ട് പോകുന്ന സമയത്ത് ആര് വന്ന് പറഞ്ഞു? ചെന്നായ് വന്ന് പറഞ്ഞു, എന്താണ്, അതിലേയും പോകണ്ട. കാരണം എന്താണ്? അവിടെ ആരുണ്ട്? തോക്കു നിറച്ച് കാത്തിരിക്കുന്ന നാട്ടു മനുഷ്യരുണ്ട്. ഇനി എന്താ ചെയ്യുക? കാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. കാടാണെങ്കിലോ വെട്ടി വെട്ടി തീർന്നു പോയി. ഈ മനുഷ്യരെ കൊണ്ട് പൊറുതിമുട്ടി. ഇനി എവിടേക്കാ പോവുക? പേടിക്കേണ്ട, വഴിയുണ്ട്, അണ്ണാൻ പറഞ്ഞു. എന്താ എന്താ വഴി? പറയാം. ഇവിടെ നമുക്കൊന്നും ഒരുമയില്ല, ആരോടും സ്നേഹമില്ല, വഴക്കടിക്കും കൊലവിളിക്കും. ശരിയല്ലേ?
ശരിയല്ലേ എന്ന് ആര് ചോദിക്കുകയാണ് അണ്ണാൻ കുഞ്ഞ് ചോദിക്കുകയാണ് അപ്പോൾ ആദരി മറുപടി എന്താ പറയുന്നത് ആ ശരിയാണ് ഇത് മാറണം നമ്മൾ ഒന്നിച്ചു നിൽക്കണം അപ്പോൾ അവിടെ കാട്ടിൽ എന്താണ് ആരും തമ്മിൽ പരസ്പരം ഒരുമയില്ല എല്ലാവരും പരസ്പരം വഴക്കടിക്കുകയാണ് അല്ലേ അതുകൊണ്ടാണ് ആര് ആ മനുഷ്യർ വന്നിട്ട് അവിടെ അതിക്രമിച്ച് കയറുന്നത് കാട്ടിലേക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ കാട്ടിൽ ഒരുമ ഉണ്ടാവണം ഇതാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത് അണ്ണാൻ കുഞ്ഞ് പറഞ്ഞു കൊടുക്കണ് നമ്മൾ ഒന്നിച്ചു നിൽക്കണം കാട് മുറിക്കാൻ വരുന്നവരെ ഒറ്റക്കെട്ടായി നേരിടണം അതെങ്ങനെയാ പറയാം നമ്മളിൽ പലതരക്കാരുണ്ട് നമ്മളിൽ പലതരക്കാരുണ്ട് മരം കയറുന്നവർ മാനത്ത് പറന്ന് നടക്കുന്നവർ സൂത്രശാലികൾ മല്ലന്മാർ മരം കയറുന്നവരും മാനത്ത് പറക്കുന്നവരും കാവൽക്കാരാവണം അപ്പോൾ എന്താണ് പറയുന്നത് നമ്മളിൽ പലതരക്കാരുണ്ട് എങ്ങനെയുള്ളവരാണ് മരം കയറുന്നവരുണ്ട് മാനത്ത് പറന്ന് നടക്കുന്നവരുണ്ട് സൂത്രശാലികളുണ്ട് മല്ലന്മാരുണ്ട് അല്ലേ ഇതൊക്കെ നമ്മളിൽ പെട്ട ആളുകളാണ് മരം കയറുന്നവരും മാനത്ത് പറക്കുന്നവരും കാവൽക്കാരാവണം അവരെന്ത് ചെയ്യണം മരം കയറുന്ന ആളുകളും അതുപോലെ തന്നെ മാനത്ത് പറക്കുന്നവരും ആരാവണം അവർ കാവൽക്കാരാവണം കടുവയും കരടിയും കാട്ടുപോത്തും കുറുക്കനും പുലിയും ചെന്നായും കാട്ടുകടന്നലും ഒക്കെ കാടിളക്കി ചെന്നാൽ ശത്രു തോറ്റ് ഓടാതിരിക്കില്ല കടുവയും കരടിയും കാട്ടുപോത്തും കുറുക്കനും പുലിയും ചെന്നായും കാട്ടുകടന്നലൊക്കെ കാടിളക്കി വന്നാൽ ശത്രു എന്ത് ചെയ്യും ആ തോറ്റ് ഓടാതിരിക്കില്ല ശരിയാ കുഞ്ഞ് നീ പറഞ്ഞു ഇതിപ്പോൾ ആര് പറഞ്ഞു കൊടുക്കുന്നതാണ് അണ്ണാൻ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവരെയും വിളിക്കാൻ ആനമൂപ്പൻ കുറുക്കച്ചാരോട് കൽപ്പിച്ചു അപ്പോൾ എല്ലാവരെയും വിളിക്കാൻ ആനമൂപ്പൻ കുറുക്കച്ചാരെ ഏൽപ്പിച്ചു അവൻ വലിയൊരു പാറക്കല്ലിൽ കയറി നിന്ന് മേലോട്ട് നോക്കി കണ്ണു മുറുക്കി അടച്ച് കൂവാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയാണ് കൂവുന്നത് ഓ കണ്ട ക്യോ ക്യോ എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ ഇങ്ങനെ കൂവാണ് വിളി കേട്ടതോടെ എല്ലാവരും പാഞ്ഞെത്തി എല്ലാ മൃഗങ്ങളും അവിടെ ഓടിയെത്തി പാഞ്ഞെത്തി കരടി മൂപ്പനും കടുവ മൂപ്പനും കുരങ്ങച്ചനും സിംഹച്ചാരും എല്ലാവരും എത്തി ആനമൂപ്പൻ കാര്യങ്ങൾ പറഞ്ഞു ആനമൂപ്പൻ എല്ലാവരോടും എന്ത് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ആനകൾ ചിഹ്നം വിളിച്ചു സിംഹങ്ങൾ അലറി കടുവകളും കരടികളും പുലികളും ഒച്ച വെച്ചു കുറുക്കന്മാർ ഓരിയിട്ടു കാട്ടുകടന്നലും തേനീച്ചയും കൂടുവിട്ട് മുന്നേ പറന്നു കാടാകെ ഇളകി മറിഞ്ഞു മരം വെട്ടുകാരും വേട്ടക്കാരും അമ്പരന്നു അപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരുമിച്ചതോട് കൂടിയിട്ട് ആ മരം വെട്ടുകാരും വേട്ടക്കാരൊക്കെ ആകെ അമ്പരന്നു അപ്പോഴേക്കും കാട്ടുകടന്നലുകൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതോടെ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി അപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്തു ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ ശത്രുക്കൾ എന്ത് ചെയ്യാണ് മരം വെട്ടുകാരും മൃഗങ്ങളെ വേട്ടയാടാൻ വന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുകയാണ് ആ തോറ്റ് ഓടുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ അതോടെ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി കാട് ശാന്തമായി അപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നപ്പോൾ ശത്രുക്കളെ തുരത്താൻ എളുപ്പത്തിൽ ശത്രുക്കളെ തുരത്താൻ പറ്റി ഇതാണ് അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്നുള്ള കഥയുടെ ബാക്കി ഭാഗം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കഥ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക ഇതിൽ നിങ്ങൾക്കൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഈ കഥയിൽ ഏതൊക്കെ ജീവികളാണുള്ളത് അപ്പോൾ ഈ കഥയിൽ കുറച്ച് ജീവികളുടെ പേര് പറയുന്നുണ്ട് അല്ലേ കുറേ ജീവികളുടെ പേരുകൾ പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ജീവികളാണ് സിംഹണ്ട് കരടി പുലി അല്ലേ അങ്ങനെ ഒരുപാട് ജീവികളെ പേരുകൾ പറയുന്നുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ജീവികളുടെ പേരുകൾ നിങ്ങൾ എവിടെ എഴുതുക ബോക്സിൽ നിങ്ങൾ എഴുതുക നാട്ടിൽ കാണുന്ന ഏതെല്ലാം ജീവികളാണ് ഈ കൂട്ടത്തിലുള്ളത് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നാട്ടിൽ കാണുന്ന ജീവികളെ നിങ്ങൾ എന്ത് ചെയ്യുക ആ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് അത് വേറെ തന്നെ എഴുതാം അപ്പോൾ ആദ്യം ബോക്സിൽ എന്ത് ചെയ്യുക കഥയിൽ ഏതൊക്കെ ജീവികളാണുള്ളതെന്ന് ആ ബോക്സിലെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എഴുതി വെക്കുക അതിനുശേഷം നാട്ടിൽ കാണുന്ന ജീവികളെ അതിൽ നിന്ന് തരം തിരിച്ചെഴുതാം അപ്പോൾ ഈ രണ്ട് വർക്കാണ് നിങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നന്നായിട്ട് വായിക്കുക ഈ രണ്ട് വർക്കുകളും ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും